ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബി ഫോർ ബിയോൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇതിലൂടെ ഒരുപാട് ഉപകാരപ്രദമായ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു അതിൻ്റെയൊക്കെ ഫിസിക്സ് ക്ലാസ്സുകൾ വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇന്ന് നമ്മളുടെ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് പിള്ളേരും ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നെറ്റി ചുളിക്കും അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വിഷമം ഉണ്ടാവും ഫിസിക്സ് എന്ന് പറയുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്സിൽ എത്രത്തോളം പഠിച്ചാലും പഠിയുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല ക്ലാസ് എടുക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വീട്ടിൽ എത്തിയാൽ പഠിയുന്നില്ല എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഫിസിക്സ് ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫിസിക്സിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കിയിട്ടില്ല ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല വളരെ സിമ്പിളാണ് സങ്കതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ഫിസിക്സിനെ കാണുന്നത് അല്ലെങ്കിൽ കുറെ കറണ്ട് വോൾട്ടേജ് ചലനം മോഷൻ അതുപോലെ തന്നെ മറ്റേ ഇക്വേഷൻസ് ഓഫ് മോഷൻ ലോസ് ഓഫ് മോഷൻ അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ഒരു പരസ്പര ബന്ധമല്ലാത്ത കുറെ കാര്യങ്ങളായിട്ടൊക്കെ ഇത് തോന്നാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത ഉപയോഗപ്പെടാത്ത ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് എന്ത് ഫിസിക്സ് ഇത്രയും ബുദ്ധിമുട്ടായി തോന്നുന്നത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഫിസിക്സ് ഇല്ലാത്തതായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്തൊരു ചെറിയ കാര്യം എടുത്ത് നോക്കിയാലും അതിനൊരു ഫിസിക്സിൻ്റേതായിട്ടുള്ള ഒരു തലം ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറിപ്പോകുക അതിൽ തന്നെ ഫിസിക്സുമായിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഇനേർഷ്യ പഠിച്ചിട്ടുണ്ടാവും ജടത്തം ചലന ജടത്തം നിശ്ചല ജഡത്വം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണ് ഇപ്പം ബസ്സിൽ കയറി ബസ് പെട്ടെന്ന് എടുത്തപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോയി ഒരു നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അതെന്താണ് നമ്മൾ ബാക്കിലേക്ക് പോകാൻ കാരണം എന്താണ് അത് ജഡത്വമാണ് അല്ലെങ്കിൽ ഇനേർഷ്യ കൊണ്ടാണ് അപ്പോൾ ആ അതുപോലെ ആ ബസ്സിൻ്റെ എഞ്ചിൻ വർക്കാവുന്നത് ആ ബസ്സിൻ്റെ മറ്റ് കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന കണ്ണാടികൾ മിറേഴ്സ് അതുപോലെ തന്നെ അതിലുള്ള എല്ലാ സംഭവങ്ങളും ഒരുവിധം ഷോക്ക് അബ്സോർബർ അതുപോലെ അതിനകത്ത് വരുന്ന സ്പ്രിങ്ങുകൾ നട്ട് ബോൾട്ട് അതായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫിസിക്സ് ആണ് ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അങ്ങനെ ഫിസിക്സ് പഠിക്കുക അതായത് നമ്മൾ കാണുന്ന ഓരോ ഉപകരണത്തിലും നമ്മൾ കാണുന്ന ഓരോ മെറ്റീരിയൽസിലും എല്ലാത്തിലും എന്തിനെ കൊണ്ടുവരിക ഫിസിക്സിനെ കൊണ്ടുവരിക അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ കൂടെ ഉള്ളൊരു ആളായിട്ട് മാറും നമ്മളെ കൂടെ ജീവിക്കുന്ന ഒരാളായിട്ട് മാറും അപ്പോൾ നമുക്ക് ഫിസിക്സ് പഠിക്കാൻ എന്തുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളെ കൂടെയുള്ള ഏറ്റവും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നമുക്ക് എല്ലാം അറിയില്ലേ നമ്മളെല്ലാം എല്ലാം നമ്മളെല്ലാം ഷെയർ ചെയ്ത് നമുക്കെല്ലാം അറിയാം നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അതുപോലെ ആയി മാറും ഫിസിക്സ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും ഇപ്പോൾ ഈ ടെൻത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ചാപ്റ്റർ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഇലക്ട്രിക് കറൻ്റെ എഫക്റ്റ് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചതായിട്ടും എന്തൊക്കെയോ കുറേ നീട്ടി പരത്തിയ പോലെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെ വേണ്ട നമ്മൾ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മളുടെ ചാനലിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ ഓരോ വീഡിയോസും കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഗ്യാരണ്ടി നിങ്ങൾ ഷുവറായിട്ടും ഫിസിക്സ് പഠിച്ചിരിക്കും അല്ലെങ്കിൽ ഫിസിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും ഫിസിക്സിൽ നിങ്ങൾ ഷുവറായിട്ട് എ പ്ലസ് വാങ്ങിയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഓരോ ടോപ്പിക്കുകളും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ പറയുന്നത് ഇതൊരു ക്ലാസ് ആയിട്ട് കാണണ്ട നമ്മളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അങ്ങനെ ഉണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റത്തെ ടോപ്പിക്ക് തന്നെ നമ്മൾ എനർജി ചേഞ്ചുകളാണ് എനർജി ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതൊരു ഫാനിൽ എനർജി ചേഞ്ച് ഇങ്ങനെ സംഭവിക്കുന്നു അതേപോലെ ടി വിയിൽ ഇങ്ങനെ സംഭവിക്കുന്നു മോട്ടോറിൽ അങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ എന്ന് പറയാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഫാന് അതിലെങ്ങനെയാണ് കറക്റ്റായിട്ട് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഫാന് നമ്മൾ കണ്ടുകൊണ്ട് അതിനെ പഠിക്കുക കണ്ടുകൊണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മളെ ക്ലാസ്സുകളിലെ വീഡിയോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഫാനുകളിലേക്ക് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഒരു ബൾബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കുക ഞാൻ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്സിൽ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഡെയിലി ലൈഫായിട്ട് ബന്ധിപ്പിച്ചിട്ട് തന്നെ പഠിപ്പിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് എത്രത്തോളം സിമ്പിൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഷുവറാണ് നിങ്ങൾ ഫിസിക്സിൽ എ പ്ലസ് ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷുവർ ആണ് നമ്മൾ ഇത്ര കാലം ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് നമ്മൾ ഞാൻ ഓരോ ക്ലാസ്സിലും എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അവർക്ക് ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടാണ് അതായത് ഫിസിക്സിനെ അവർ മൈൻഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഒരാളെ കുറിച്ചിട്ട് ഇപ്പം നമ്മളൊരു ഡെയിലി റോഡിലൂടെ പോകുന്ന ഒരാൾ നമ്മളാളെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അയാളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമോ ഒരു രൂപം ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു അതിൻ്റെ ആ ഒരു പുറത്തുള്ള അപ്പിയറൻസ് അല്ലാതെ നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല നേരെ മറിച്ച് നിങ്ങൾ അയാളെ ഒന്ന് ഒന്ന് അടുത്തറിഞ്ഞു നോക്കാം ഒരു ദിവസം പോയി പരിചയപ്പെടുക അടുത്തറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുമോ അയാൾ ജാടയാണോ അല്ലെങ്കിൽ എത്രത്തോളം സിമ്പിളാണ് നമ്മൾ കാണുമ്പോൾ ആ ഒരു അപ്പിയറൻസിൽ ജാടയായിട്ടൊക്കെ തോന്നും പക്ഷേ നമ്മൾ അടുത്തറിയുമ്പോൾ എന്താണ് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരാളാണ് ഒരു പാവ ആളാണ് അല്ലെങ്കിൽ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റിയ നമ്മളെ പോലെ തന്നെ എന്നൊക്കെ മനസ്സിലാകുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഫിസിക്സില് പഠിക്കുക ഫിസിക്സിനെ മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഫിസിക്സിൽ വരുന്നത് കൂടുതലായിട്ടും കൺസെപ്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൺസെപ്റ്റുകളാണ് ഒരുപാട് കൺസെപ്റ്റുകളാണ് ആ കൺസെപ്റ്റ് നമുക്ക് എത്രയും സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ട് ഞങ്ങൾ എത്തിക്കും ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മളതിനെ ഹാർട്ട് ചെയ്യരുത് കാണാണ്ട് പഠിക്കരുത് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരിക്കലും കാണാതെ പഠിക്കരുത് എന്ത് ചെയ്യണം അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ സബ്ജക്റ്റ് നമ്മളെ കൂടെ ഇങ്ങോട്ട് പോരും മനസ്സിലായോ അപ്പൊ അത്രയും സിമ്പിളാണ് ഫിസിക്സ് അത് നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും അപ്പോൾ കൺസെപ്റ്റ് വൈസ് വരുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൺസെപ്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ വലിയ വലിയ കൺസെപ്റ്റുകൾ വരുന്ന സബ്ജക്റ്റുകൾ നമ്മൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി പഠിക്കണം നമ്മൾ അതിലേക്ക് ഇറങ്ങി പോകണം ആ കൺസെപ്റ്റിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ ബൈഹാട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യാണ്ട് അതിലേക്ക് ഇറങ്ങി അതിനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും ഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് എന്താണ് വളരെ സിമ്പിളാണ് എല്ലാവരും നമ്മളെ ഈ ഒരു പ്ല ടെൻത്ത് ആണെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലുമൊക്കെ നമ്മളുടെ എല്ലാ സ്റ്റുഡൻസും മിക്ക സ്റ്റുഡൻസും പറയുന്നതാണ് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യേണ്ട രണ്ട് മൂന്ന് മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് സിമ്പിളാണ് കെമിസ്ട്രി കുറേ തിയറി പഠിച്ചു കഴിഞ്ഞാൽ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കെമിസ്ട്രിയും സിമ്പിളാണ് പക്ഷേ ഫിസിക്സിന് ഇങ്ങോട്ട് കിട്ടുന്നില്ല കാരണം എന്താണ് ഫിസിക്സ് നിങ്ങളെയൊക്കെ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ അപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫിസിക്സിൽ ചോദിക്കാം അപ്പോൾ നമ്മൾ അതൊന്ന് എന്ത് മനസ്സിലാക്കണം അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്തു എന്ന് വെച്ചോ പക്ഷെ നമ്മളൊരു ചോദിക്കുക ഒരിക്കലും അതാവില്ല ചോദിക്കുക വേറെ ക്വസ്റ്റ്യനാവും ചോദിക്കുക അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് അതൊക്കെ മാറ്റി തിരിച്ചൊക്കെ ചോദിക്കാം അപ്പോൾ നമുക്കതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ വേണം ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിച്ചെടുക്കണം ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ പ്രോബ്ലം ഒന്നും അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനോ ഇതൊന്നും എന്തല്ല ഒരു വിഷമേ അല്ല ഏത് രീതിയിൽ തിരിച്ചും മറിച്ചും ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം ആ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്സ് പഠനത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ എല്ലാവരും എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ വാച്ച് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ഓരോ ക്ലാസ്സിലും ഞാൻ എല്ലാ മിക്ക ടോപ്പിക്കുകളും ഞാൻ ബോർഡിൽ തരുന്നുണ്ടായിരിക്കും അത് നിങ്ങളൊരു ഷോർട്ട് നോട്ടാക്കിയിട്ടെങ്കിലും എഴുതിയെടുക്കുക ഒരു നോട്ടിൻ്റെ രൂപത്തിൽ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് പരീക്ഷയ്ക്ക് എന്തുണ്ടാവും അത് വളരെ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഏതായാലും ഫിസിക്സ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമാകുന്നുള്ളത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരുകയാണ് ഉപകാരപ്രദമാവെന്ന് മാത്രമല്ല അത് നമ്മൾ പറയുന്ന അതേ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കിയെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എ പ്ലസ് എന്നുള്ളത് നിങ്ങൾക്ക് ഫിസിക്സിൽ എ പ്ലസ് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല അത് ഷുവറായിട്ടും കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടുന്ന് മാറാം ബൈ